രാജ്യങ്ങളിൽ വൻ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചാണ് തന്റെ ക്രിപ്റ്റോ കറൻസിയായ വൺ കോയിൻ രുജ അവതരിപ്പിച്ചത്. ഡോക്ടർ രുജ, ഡോക്ടർ ഇഗ്നാറ്റോവ തുടങ്ങിയ പേരുകളിലാണ് അവർ തന്റെ ആരാധകർക്ക് മുന്നിൽ താരപരിവേഷത്തോടെ അവതരിക്കുക. വൺ കോയിൻ അധികം താമസിയാതെ ബിറ്റ്കോയിനെ മറികടക്കുമെന്ന് പറഞ്ഞും തങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്ന മറ്റ് ക്രിപ്റ്റോ കറൻസികളെ കണക്കിന് കളിയാക്കിയുമൊക്കെയാണ് അവർ കാണികളെ കയ്യിലെടുക്കുന്നത്. 2016 വെംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത പലരും അവരുടെ വലയിൽ വീഴുക തന്നെ ചെയ്തു. ഗ്ലാസ്കോയിൽ നിന്നുള്ള ബെൻ മക്കാഡം മാത്രം നിക്ഷേപിച്ചത് 10,000 യൂറോയാണ്. കൂടാതെ ബൾഗേറിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്ക് തന്റെ കുടുംബാംഗങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി എത്തിച്ചു കൊടുത്ത പണത്തിന്റെ മൂല്യം ഏകദേശം 220,000 പൗണ്ടാണ്. 2017 രുജ അപ്രതീക്ഷയായി. പിന്നീട് അവരെ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. ഇന്റർനെറ്റ് വ്യാപിക്കുന്നതിനനുസരിച്ച് തട്ടിപ്പുകളും പെരുകുന്നുവെന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഓരോ ആഴ്ചയും രുചിയുടേതടക്കം വമ്പൻ തട്ടിപ്പുകളുടെ കഥകളാണ് പുറത്തുവരുന്നത്. തന്റെ കമ്പനിക്കായി 2016 6 മാസം കൊണ്ട് നടത്തിയ ലോക ടൂറിലാണ് അവർ കൂടുതൽ നിക്ഷേപവും സമാഹരിച്ചിരിക്കുന്നതെന്ന് കാണാം. ആ കാലയളവിൽ മാത്രം ബ്രിട്ടനിൽ നിന്ന് മാത്രമുള്ള നിക്ഷേപം 26 ദശലക്ഷം പൗണ്ടാണ്. ബ്രിട്ടനിൽ നിന്ന് മൊത്തം പോയിരിക്കുന്നത് 96 ദശലക്ഷം പൗണ്ടാണെന്നും കണക്കുകൾ പറയുന്നു. ചൈനയിൽ പോലും ക്രിപ്റ്റോറാജ്ഞിയുടെ വിളയാട്ടം വിജയകരമായി എന്നാണ് കാണുന്നത്. അവിടെ നിന്ന് 427 മില്യൺ യൂറോയാണ് 2016 തട്ടിയെടുത്തത്. ദക്ഷിണ കൊറിയ, ഹോങ്കോങ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കാര്യമായ നിക്ഷേപം അവർക്ക് ലഭിച്ചു. എന്തിനേറെ പറയണം, വിയറ്റ്നാം, ബംഗ്ലാദേശ്, യുഗാണ്ട തുടങ്ങിയ പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് പോലുമുള്ള ആളുകൾ അവരുടെ തട്ടിപ്പിൽപ്പെട്ടുവെന്നാണ് കാണാനാകുന്നത്. വൻ തുകയാണ് പല രാജ്യങ്ങളിൽ നിന്നും അവരെ വിശ്വസിച്ച് നൽകിയിരിക്കുന്നത്. 2016 ബിറ്റ്കോയിൻ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുമെന്ന തോന്നൽ സൃഷ്ടിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിച്ചിരുന്നു. പഴഞ്ചൻ പണം, കൈമാറ്റ രീതികളെ തള്ളിക്കളഞ്ഞ് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ അരങ്ങുവാടാൻ പോകുന്നു എന്ന വിധമായിരുന്നു പ്രചാരണം. കമ്പനികളുടെ പബ്ലിക് ഓഫറിംഗ് മോഡലിൽ ഇനിഷ്യൽ കോയിൻ ഓഫറിംഗ് എന്ന പേരിലാണ് വൻ പണസമാഹരണം നടന്നത്. വൻ വാഗ്ദാനങ്ങൾ നടത്തിയും വീരവാദങ്ങൾ മുഴക്കിയുമാണ് ഇത്തരം ഇടപാടുകൾ എത്തുന്നത്. ക്രിപ്റ്റോ എന്നത് അന്തിമ വാക്കാകാൻ പോകുന്നു തുടങ്ങിയ പ്രചാരണങ്ങളിൽ വീഴാതെ രക്ഷപ്പെട്ടവർ ഭാഗ്യമുള്ളവരാണ്. ഇതെല്ലാം കൊണ്ടുചെന്നെത്തിക്കുന്നത് ഫേസ്ബുക്കിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ ക്രിപ്റ്റോ കറൻസിയായ ലിബ്രയുടെ കാര്യത്തിലേക്കാണ്. വിസ, പേപ്പാൽ, ഊബർ, സ്പോട്ടിഫൈ തുടങ്ങി 28 വമ്പൻ കമ്പനികളുടെ സഹകരണത്തിലാണ് ലിബ്ര പുറത്തിറക്കാൻ ആലോചിക്കുന്നത്. ഇതിനെതിരെ പലതരം എതിർപ്പുകളും ഉയർന്നു കഴിഞ്ഞു. ഇതിലൂടെ ലോകവ്യാപകമായി പുതിയൊരു വിനിമയ രീതി തന്നെ ഉയർന്നു വരാവുന്നതേയുള്ളൂ. ഫേസ്ബുക്ക് അടക്കമുള്ള 28 കമ്പനികളുടെ അസോസിയേഷന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ ബെർട്രാൻ പെരസ് പറയുന്നത് തങ്ങളുടെ ലിബ്ര പ്രോജക്റ്റിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിനാണ്. ഒരു തട്ടിപ്പും അവിടെ നടക്കില്ല. പണം വേഗത്തിലും കാര്യക്ഷമതയോടെയും കൈമാറ്റം ചെയ്യപ്പെടും. ഭാവിയിൽ പണം നൽകുന്നതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും ഏറ്റവും മികച്ച രീതിയായിരിക്കും തങ്ങളുടേത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.